എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടറ്റിൻ്റെ കാറ്റഗറി ത്രീയിലെ സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് റിവോൾട്ട് ഓഫ് എയ്റ്റി ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെക്കുറിച്ചാണ് ഈ ഭാഗത്തു നിന്നെല്ലാം ധാരാളം ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പി എസ് സിക്ക് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഭാഗമാണ് ദ റിവോൾട്ട് ഓഫ് എയ്റ്റി ഫിഫ്റ്റി സെവൻ എന്നത് അപ്പോൾ നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം റിവോൾട്ട് ഓഫ് എയ്റ്റി ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻ വാസ് സ്റ്റാർട്ടഡ് ഓൺ ടെൻത്ത് മെയ് എയ്റ്റീ ഫിഫ്റ്റി സെവൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വാർ എന്നറിയപ്പെടുന്നത് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ റിവോൾട്ടാണ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വാസ് സ്റ്റാർട്ടഡ് ബൈ ടെൻത്ത് മെയ് എയ്റ്റീ ഫിഫ്റ്റി സെവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വാർ സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയത് ടെൻത്ത് മെയ് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലാണ് അപ്പോൾ ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് ടെൻത്ത് മെയ് എന്നുള്ളത് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് മീററ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിൽ ആദ്യത്തെ വിപ്ലവം തുടങ്ങിയ സ്ഥലം മീററ്റ് ആണ് അത് പരീക്ഷയ്ക്ക് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഇമ്പോർട്ടൻ്റ് ആണ് മംഗൽ പാണ്ഡ്യെ വാസ് ദ ഫസ്റ്റ് മാർട്ട് ഓഫ് റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഇതാണ് മംഗൽ പാണ്ഡ്യെ അദ്ദേഹമാണ് ഈ റിവോൾട്ടിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൽപാണ്ഡേ വാസ് ദ ഫസ്റ്റ് മാർട്ട് ഓഫ് റിവോൾട്ട് ഓഫ് എയ്റ്റീ ഫിഫ്റ്റി സെവൻ ഹി വാസ് ഹാങ്ഡ് ഓൺ എയ്റ്റീൻത് ഏപ്രിൽ എയ്റ്റി ഫിഫ്റ്റി സെവൻ അപ്പോൾ ഈ ഭാഗത്തെ പ്രധാന ക്വസ്റ്റ്യൻസ് ഇത് സ്റ്റാർട്ട് ചെയ്തെവിടെയാണെന്നുള്ളതും ആദ്യത്തെ ഫസ്റ്റ് മാർട്ട് ഇയർ ആദ്യത്തെ രക്തസാക്ഷി മംഗൽപാണ്ഡേ ആണെന്നുള്ളതാണ് ഇതിലെ ഈ ഭാഗത്തിലെ പ്രധാന ക്വസ്റ്റ്യൻസ് മീററ്റിലാണിത് സ്റ്റാർട്ട് ചെയ്തത് മംഗൽപാണ്ടേയാണ് ഈ റിവോൾട്ട് ഓഫ് ഐ ടി ഫിഫ്റ്റി സെവനിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൽപാണ്ഡേയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് മീററ്റ് ആണ് ആരും മറന്നു പോകരുത് വളരെ ശ്രദ്ധയോടെ പഠിക്കുക ഈ മംഗൽപാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് അറിയപ്പെടുന്നത് തേർട്ടി ഫോർത്ത് ബംഗാൾ ഇൻഫാൻട്രി എന്നാണ് അറിയപ്പെട്ടിരുന്നത് തേർട്ടി ഫോർത്ത് ബംഗാൾ ഇൻഫാൻട്രി എന്നാണ് മംഗൽപാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് അറിയപ്പെട്ടിരുന്നത് ലോർഡ് കാനിംഗ് വാസ്ത ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡ്യൂറിംഗ് ദ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ലോർഡ് കാനിംഗ് വാസ്ത ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡ്യൂറിംഗ് ദ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഈ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ക സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ജനറൽ ലോർഡ് കാനിങ്ങിനായിരുന്നു ലോഡ് കാനിംഗ് അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റനാണ് വിപ്ലവകാരികളുടെ സമുന്നത ധീരനാതാവ് ധീര നേതാവ് എന്ന് റാണി ലക്ഷ്മി വിശേഷിപ്പിച്ചത് ജനറൽ ഹ്യൂഗ്രോസ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ജനറൽ ആണ് ആദ്യത്തേതുമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതുമല്ല എന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ചത് ആർ സി മജൂംദാറാണ് ആദ്യത്തേതുമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതുമല്ല എന്ന് റിവോൾട്ട് ഓഫ് എയ്റ്റീ ഫിഫ്റ്റി സെവനെ വിശേഷിപ്പിച്ചത് ആർ സി മജൂംദാറാണ് ദ ഇംഗ്ലീഷ് കോൾ ദ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എസ് ദ ഡബിൾ സ്വിൻഡ് ഇംഗ്ലീഷ്ക്കാർ ഈ വിപ്ലവത്തെ ഈയൊരു റിവോൾട്ടിനെ വിശേഷിപ്പിച്ചത് ഡബിൾ സ്വിൻഡ് എന്നാണ് വിശാഷിൻ്റെ കാറ്റ് എന്നാണ് അവർ ഈയൊരു റിവോൾട്ടിനെ വിശേഷിപ്പിച്ചത് ദി ഇംഗ്ലീഷ് കോൾ ദ റിവോൾട്ട് ഓഫ് എയ്റ്റി സിഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എസ് ദ ഡബിൾ സ്വിൻഡ് അടുത്തത് വി ഡി സവർക്കാർ

V.D. Savarkar called the revolt of 1857 as the first war of Indian independence. The revolt of 1857 was called as National Rising by Benjamin Disraeli. അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിനെ ഒരു ദേശീയ മുന്നേറ്റം നാഷണൽ റൈസിങ് എന്നതുകൊണ്ട് ദേശീയ മുന്നേറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ആണ് ആരാണ് അങ്ങനെ പറഞ്ഞത് ബെഞ്ചമിൻ ദിസ്രൈലി ദ റിവോൾട്ട് ഓഫ് എയ്റ്റി ഫിഫ്റ്റി സെവൻ വാസ് കോൾഡ് ആസ് നാഷണൽ റൈസിംഗ് ബൈ ബെഞ്ചമിൻ ദിസ്രൈലി ജോൺ ലോറൻസ് കോൾ ദ റിവോൾട്ട് ഓഫ് എയ്റ്റി ഫിഫ്റ്റി സെവൻ എസ് ഷിപ്പോയ് മൂ മ്യൂട്ടിണി ഷിഫായ് ലഹ്ള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ് ജോൺ ലോറൻസ് കോൾ ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആസ് ഷിപ്പോ മ്യൂട്ടിണി ഷിപ്പായി ലഹള എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിഫായ് ലഹള എന്ന് വിളിച്ചത് ജോൺ ലോറൻസാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ദിസ്രൈലിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ദിസ്രൈലി ആണ് അദ്ദേഹം തന്നെയാണ് അതിനെ നാഷണൽ റൈസിംഗ് എന്നും വിശേഷിപ്പിച്ചത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഗ്രീസ്ഡ് കാർട്രേജ് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് എയ്റ്റീ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടേണ്ടായ കാരണമാണ് പറഞ്ഞത് താന്തിയാ തോപ്പി ദ റെവല്യൂഷണറി ലീഡർ ഹു കണ്ടക്റ്റഡ് ഗൊറില്ല വാർ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആ സമയത്ത് ബ്രിട്ടീഷ്കാർക്കെതിരെ ഗൊറില്ല വാർ യുദ്ധം അത് സംഘടിപ്പിച്ചത് അത് ഒളിപ്പോരാണ് ഒളിച്ചു നിന്നുകൊണ്ടുള്ള യുദ്ധമാണ് അത് തുടങ്ങിയത് താന്തിയാ തോപ്പി താന്തിയ തോപ്പി എന്ന വിപ്ലവ നേതാവായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഗൊറില്ല വാർ നടത്തിയത് ദ റെവല്യൂഷണറി ലീഡർ നാനാസാഹിബ് ഫ്ലഡ് ടു നേപ്പാൾ ഡ്യൂറിംഗ് ദ റിവോൾട്ട് അതായത് ഈ റിവോൾട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നാനാസാഹിബ് അവിടുന്ന് പാലായനം ചെയ്യുകയുണ്ടായി ദ റവല്യൂഷണറി ലീഡർ നാനാസാഹിബ് ഫ്ലഡ് ടു നേപ്പാൾ ഡ്യൂറിംഗ് ദ റിവോൾട്ട് അദ്ദേഹം നേപ്പാളിലേക്ക് പാലായനം ചെയ്യുകയുണ്ടായി ആ സമയത്ത് ഈ ഷിപ്പായി ലഹള പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടേണ്ട കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് പന്നിയുടെയും പശുവിൻ്റെയും തോക്കിലെ തിരകളിൽ അതിൻ്റെ നെയ്യ് പുരട്ടിയത് കൊണ്ടാണ് ഈ പെട്ടെന്ന് അത് അതാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനായ പ്രധാന കാരണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള പ്രധാന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വി ഡി ആണ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സമയത്ത് ഗൊറില വാർ നടത്തിയിരുന്നത് താന്തിയാ തോപ്പിയാണ് താന്തിയാതോപ്പിയാണ് ഗൊറില വാർ നടത്തിയത്

അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അതുപോലെ തന്നെ ഈ ഒരു വിപ്ലവത്തെ ഷിപ്പോയ് മ്യൂട്ടിണി എന്ന് വിളിച്ചത് ജോൺ ലോറൻസാണ് ജോൺ ലോറൻസ് ആണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ വിപ്ലവത്തെ ഷിപ്പോയ് മ്യൂട്ടിണി എന്ന് വിളിച്ചത് ദ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ വാസ് കോൾഡ് ആസ് എ നാഷണൽ റൈസിങ് ബൈ ബെഞ്ചമിൻ ഡിസ്രൈലി അദ്ദേഹമാണ് ഇതിനൊരു ദേശീയ മുന്നേറ്റം എന്ന് വിളിച്ചത് അതുപോലെ തന്നെ ആ സമയത്ത് ഗൊറില്ല വാർ നടത്തിയത് താന്തിയതോപ്പിയാണ് ഈ ഒരു സ ഈ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് നാനാസാഹിബ് അദ്ദേഹം അവിടെ നിന്ന് പാലായനം ചെയ്തു നേപ്പാളിലേക്ക് അദ്ദേഹം പാലായനം ചെയ്യുകയാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് സാഹിബിനെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് സാഹിബ് ആയിരത്തി എണ്ണൂറ്റി എൺ അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ജാൻസി റാണിയെയാണ് അതൊരു ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റിനാണ് ഷാ സെക്കാൻ ദ മുഗൾ റൂളർ ഓഫ് ദാറ്റ് പീരീഡ് വാസ് ഡിപ്പോർട്ടഡ് ടു റംഗൂൺ ആ സമയത്ത് ഷാ രണ്ടാമനെ അന്ന് റംഗൂണിലേക്ക് നാടുകടത്തുകയാണ് ഉണ്ടായത് ഈ ഒരു യുദ്ധ ഈ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുദൂർഷ രണ്ടാമനെ റെംഗൂണിലേക്ക് നാട് കടത്തപ്പെട്ടു മണികർണിക വാസ് ദ റിയൽ നെയിം ഓഫ് റാണി ലക്ഷ്മിബായ് റാണി ലക്ഷ്മിബായുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ് മണികർണിക വാസ് ദ റിയൽ നെയിം ഓഫ് റാണി ലക്ഷ്മിബായ് ജവഹർലാൽ നെഹ്റു ഡിസ്ക്രൈബ് റാണി ലക്ഷ്മിബായ് ആസ് ലൈറ്റ് ഇൻ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് അതൊരു പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ജവഹർലാൽ നെഹ്റു ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ലൈറ്റ് ഇൻ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് അടുത്തത് നമുക്ക് നോക്കാം ലീഡേഴ്സ് ഓഫ് റിവോൾട്ട് ഓഫ് എയ്റ്റീ ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഈ വിപ്ലവം നടക്കുമ്പോൾ ഓരോ ഓരോ സ്ഥലത്ത് ഓരോ നേതാക്കളായിരുന്നു അപ്പോൾ ആ ലീഡേഴ്സ് എവിടെ ഏതൊക്കെ നേതാവായിരുന്നു എന്നുള്ളത് നമുക്കാം കാൺപൂർ അവിടെ നാനാ സാഹിബായിരുന്നു കാൺപൂരിലെ ലീഡർ നാനാ സാഹിബ് കാൺപൂരിൽ നാനാ സാഹിബ് ലക്നൗ ബീഗം ഹസ്രത് മഹൽ ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു അതൊക്കെ ചാൻസുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിത്തിരി ശ്രദ്ധയോടെ മനഃപ്പാടമാക്കുക ഭാഗമെല്ലാം ഡൽഹിയിൽ ബഖ്ത് ഖാൻ ഡൽഹിയിൽ ബഖ്ത് ഖാൻ ആയിരുന്നു ബീഹാർ കൺവർസിംഗ് ബീഹാർ ജഗദീഷ്പൂർ അവിടെ രണ്ടും രണ്ട് സ്ഥലങ്ങളിലും കൺവർസിംഗ് തന്നെയായിരുന്നു ബിഹാർ ജഗദീഷ് പൂർ കൺവർസിംഗ് ജാൻസി ലക്ഷ്മി ബായ് ജാൻസി ലക്ഷ്മി ബായാണ് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് ബറൈലി ഖാൻ ബഹദൂർ ഖാൻ ബറൈലി ഖാൻ ബഹദൂർ ഖാൻ ഖാൻപൂർ നാനാസാഹിബ് ലക്നൗ ബീഗം ഹസ്രത് മഹൽ ഡൽഹി ബക്തുഖാൻ ബിഹാർ കൻവർ സിംഗ് ജഗദീഷ്പൂർ കൻവർ സിംഗ് ജാൻസി ലക്ഷ്മിബായ് ഫൈസാബാദ് मौलवी अहमदली खा कान बहदूर्खा खापूर् नाना साहिब लखनऊ बीगम हसरत महल डेलि बिहार बीहार खनवर् जगदीशपूर् झांसी लक्ष्मी भाई फैजाबाद मौलवी अहमदूल फैसाबाद मौलवी अहमदूल बरली खा बहदूर् ഇനി നമ്മൾ ചില അന്ന് കാലത്ത് ചില ബുക്സുകളും അതിൻ്റെ ഓതേഴ്സിനെയും കുറിച്ചാണ് നോക്കുന്നത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എസ് എൻ സെൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്ന ബുക്ക് എഴുതിയത് എസ് എൻ സെൻ ആണ് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പഠിച്ചതാണ് വി ഡി സവർക്കാർ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വി ഡി സവർക്കാർ Shipoi Mutiny and the Revolt of 1857, R.C. Majumdar. Shipoi Mutiny and the Revolt of 1857, R.C. Majumdar. The Great Rebellion of 1857, Ashok Mahata The Great Rebellion of 1857, Ashok Mahatayana. The Great Rebellion of 1857, Ashok Mahatayana. 1857, Sen. The Indian War of Independence, V.D. Savarkar. Shipoy Mutiny and the Revolt of 1857, R.C. Majumdar. The Great Rebellion of 1857, Ashok Mahatta. The Great Rebellion of 1857, Ashok Mehta. Shipoy Mutiny and the Revolt of 1857, R.C. Majumdar. The Indian War of Independence, V.D. Savarkar. 1857, S.N. Sen. അപ്പോൾ ഇതിൽ ബുക്സ് ആൻഡ് ഓതേഴ്സ് നമ്മളൊന്ന് ഓർത്തുവച്ചിരിക്കുന്നത് നന്നായിരിക്കും ആ ഭാഗം ഒന്ന് നന്നായി പഠിക്കുക ദ റിവോൾട്ട് ഓഫ് എയ്റ്റീ ഫിഫ്റ്റി സെവൻ വോസ് സപ്രസ്ർ ഇൻ ദ ഇയർ ഓഫ് എയ്റ്റീ ഫിഫ്റ്റി എയ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടാവുമ്പോഴേക്കും അത് അടിച്ചമർത്തപ്പെട്ടു ഇത് അടിച്ചമർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സേനാനായകനാണ് ജോൺ നിക്കോൾസൺ ജോൺ നിക്കോൾസിനാണ് ഈ ഒരു വിപ്ലവത്തെ അടിച്ചമർത്തിയത് അതൊരു പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അത് കേട്ടറ്റ് പരീക്ഷയ്ക്കും സാധ്യതയുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ദ മേജർ റിസൾട്ട് ഓഫ് റെവല്യൂഷൻ വോസ് ദ എൻഡ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് റൂൾ ഇതിൻ്റെ ഒരു പ്രധാന ഫലം ഈ വിപ്ലവം കൊണ്ടുണ്ടായ ഒരു പ്രധാന ഫലം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയുണ്ടായി ആൻഡ് ദ ബ്രിട്ടീഷ് ക്യൂൺ വിക്ടോറിയ ബിക്കം ദ ഹെഡ് ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പിന്നെ ഹിന്ദ ഇന്ത്യയുടെ ഭരണതലപ്പത്ത് പിന്നെ വന്നത് ബ്രിട്ടീഷ് ക്യൂൺ വിക്ടോറിയ ആണ് ക്യൂൺ വിക്ടോറിയ രാജ്ഞിയാണ് പിന്നീട് ഭരണത്തിൻ്റെ തലപ്പത്ത് അവരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും പകരം ബ്രിട്ടീഷ് രാജ്ഞി ക്യൂൺ വിക്ടോറിയ വരികയുമാണ് പിന്നീടുണ്ടായത് ഇനി നമ്മൾ ക്യൂൺ പ്രൊക്ലമേഷൻ ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ മാഗ്നകർത്ത ഓഫ് ദ പ്യൂപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ജനങ്ങളുടെ മാഘ്നകർത്ത എന്നറിയപ്പെടുന്നതാണ് ക്യൂൺ പ്രൊക്ലമേഷൻ ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് മാഘ്നകർത്ത എന്നറിയപ്പെടുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ക്യൂൺ പ്രക്ലമേഷനെയാണ് ദ മാഗ്നകർത്ത ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ഫലമായി ബോർഡ് ഓഫ് കൺട്രോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നീ പദവികൾക്ക് പകരം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി നിലവിൽ വരികയാണ് ഉണ്ടായത് ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എഡ്വാർഡ് ഹെൻറി സ്റ്റാൻലി ഈ ഫസ്റ്റ് ആ സമയത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് സെക്രട്ടറി ആയി ചുമതലയേറ്റത് എഡ്വാർഡ് ഹെൻറി സ്റ്റാൻലിയാണ് ദ ലോങ്സ്റ്റ് സെർവിങ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ജോർജ് ഹാമിൽട്ടൺ ആ സമയത്ത് പിന്നീട് ആ നീണ്ടകാലം സെക്രട്ടറി പദവിയിൽ ഇന്ത്യയിൽ ഇരുന്ന വ്യക്തിയാണ് ജോർജ് ഹാമിൽട്ടൺ ലാസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ വില്യം ഫ്രാൻസിസ് ഹാരെ ലാസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ വില്യം ഫ്രാൻസിസ് ഹാരെ ഈ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ക്യൂൺ പ്രൊക്ലമേഷൻ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റിലെ ക്യൂൺ പ്രൊക്ലമേഷൻ അറിയപ്പെടുന്നത് ദ മാഗ്നകർത്ത ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതാണ് ഈ ഭാഗത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നുള്ളതും എഡ്വാർഡ് ഹെൻറി സ്റ്റാൻലി അതൊക്കെ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുന്ന ഒന്നായിരിക്കും ഇതിൽ പ്രധാനമായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ക്യൂൻ്റെ ആ രാജ്ഞിയുടെ വിളംബരം ദ മേഘനകർത്ത ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റി ഫിഫ്റ്റി എയ്റ്റ് അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീ ഫിഫ്റ്റി എയ്റ്റ് ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ലോർഡ് ബാൾ മിർസ്റ്റൻ ഹു പ്രസൻറ്റഡ് ദ ആക്ട് ഓഫ് എയ്റ്റീ ഫിഫ്റ്റി എയ്റ്റ് ഇൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആനന്ദ് മദ് ദ ഹിസ്റ്റോറിക്കൽ നോവൽ റിട്ടൺ ബൈ ബെങ്കിം ചന്ദ്ര ഗേവ് എ പാർട്ടിയോട്ടിക് ഫ്ലേവർ ഇതൊരു പരീക്ഷയ്ക്ക് പി എസ് സി പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ആനന്ദമത് ദ ഹിസ്റ്റോറിക്കൽ നോവൽ റിട്ടൺ ബൈ ബെങ്കിം ചന്ദ്ര ബെങ്കിം ചന്ദ്ര ഒരു ദേശസ്നേഹമുള്ള ദേശസ്നേഹത്തെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു നോവൽ എഴുതിയത് ആനന്ദമദ് എന്നുള്ള നോവൽ എഴുതിയത് ആരാണ് ബെങ്കിം ചന്ദ്രയാണ് ബെങ്കിം ചന്ദ്ര ആ ഒരു ദേശസ്നേഹത്തിൻ്റെ ദേശസ്നേഹം കുറിച്ച് പറയുന്ന ആ നോവൽ എഴുതിയത് ബെങ്കിം ചന്ദ്രയാണ് ആനന്ദമദ് എന്ന ചരിത്രപരമായ നോവൽ എഴുതിയത് ബെങ്കിം ചന്ദ്രയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള പ്രധാന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമാണ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റാണ് അതിൽ ഫസ്റ്റത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് ഫസ്റ്റ് മാർട്ട് ഇയർ എന്ന് പറയുന്നത് മംഗൽപാണ്ഡേയാണ് അതുപോലെ തന്നെ റാണി ലക്ഷ്മിഭായിയെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ലൈറ്റ് ഇൻ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഇൻ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഗൊറില്ല വാർ നയിച്ചിരുന്നത് താന്തിയ തോപ്പിയാണ് ഗൊറില്ല വാർ നയിച്ചിരുന്നത് അതുപോലെ തന്നെ റാണി ലക്ഷ്മിബായിയെ വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജനറൽ ഹ്യൂഗ്രോസ് ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ് അതുപോലെ തന്നെ ആ ബുക്കും ഓതേഴ്സും പിന്നെ ആ ഓരോ സ്ഥലത്തുള്ള റിവോൾട്ടിൻ്റെ ലീഡേഴ്സ് പിന്നെ ഇന്ത്യൻ മേഘനകർത്ത ദ മേഘനകർത്ത ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ക്യൂൺ പ്രൊക്ലമേഷൻ ഓഫ് എയ്റ്റി ഫിഫ്റ്റി എയ്റ്റ് അതൊക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ അവ അങ്ങൾ നമ്മളൊന്ന് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന നന്നായിരിക്കും അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എല്ലാ ടോപ്പിക്സ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ മെയിനായിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ കാറ്റഗറി ത്രീക്ക് വേണ്ടിയുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും അതുപോലെ സൈക്കോളജിയുടെ ക്ലാസ്സുകളും നമ്മളിടുന്നുണ്ട് അത് വളരെ ലളിതമായ രീതിയിലുള്ള സൈക്കോളജിയുടെ വിശദീകരണ ക്ലാസ്സുകളാണ് അതോടൊപ്പം തന്നെ ഓരോ പാർട്ടിലും ആ ആ ഭാഗത്ത് ചോദിച്ചിട്ടുള്ള കാറ്റഗറി പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റിനും അതിൻ്റെ ആൻസറും കൂടി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കേണ്ടതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക അപ്പോൾ മാത്രമാണ് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുക എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു എല്ലാ ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്